ഒരു നല്ല മനോഹരമായ സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയ ചുറ്റിപ്പാറ കാണും. ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അമ്മ എനിക്ക് കുറച്ച് ഔഷധ സസ്യങ്ങളെ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തി തരാനാണ്. ആദ്യത്തേതാണ് തുളസി. തുളസിയെ വീട്ടുമുറ്റത്തെ വൈദ്യം അറിയപ്പെടുന്നത്. രണ്ടു തരം തുളസിയുണ്ട്, കറുത്ത തുളസി കൃഷ്ണ തുളസിയും പച്ച തുളസി രാമ തുളസിയും. തുളസി പനി ചുമ എന്ന അസുഖങ്ങൾക്ക് നല്ലതാണ്, എണ്ണ കാച്ചി തേക്കാനും നല്ലതാണ്. പിന്നെ കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ആയതുകൊണ്ട് തുളസി നമ്മൾ പൂജയ്ക്കും എടുക്കും. ആണ് മുക്കുറ്റി. മുക്കുറ്റി ദശപുഷ്പങ്ങളിലൊന്നാണ്. മുക്കുറ്റി നമ്മുടെ നിഴൽ വീണാൽ മുക്കുറ്റി താഴേക്ക് കൂമ്പും. മുക്കുറ്റി നമ്മളെ ചെറുപ്പമാക്കുന്നതാണ് എൻ്റെ അമ്മൂമ്മ പറയുന്നത്. അടുത്തതാണ് കീഴാർനെല്ലി. ഇതിനിങ്ങനെ പേര് വന്നതെന്ന് വെച്ചാൽ ഇതിനടിയിൽ കൊച്ചു നെല്ലി പോലത്തെ കായുണ്ട്, അതുകൊണ്ടാണ് ഇതിന് കീഴാർനെല്ലി എന്ന് പേര് വന്നത്. രണ്ട് തരം കീഴാർനെല്ലിയുണ്ട്. തണ്ടിന് ചുവന്ന നിറമുള്ള കീഴാർനെല്ലിയുമുണ്ട്, തണ്ടിന് പച്ച നിറമുള്ള കീഴാർനെല്ലിയുമുണ്ട്. കീഴാർനെല്ലി മഞ്ഞപ്പിത്തം ഫാറ്റി ലിവർ എന്ന അസുഖങ്ങൾക്ക് നല്ലതാണ്. അടുത്തതാണ് കയ്യോന്നി അല്ലെങ്കിൽ കഞ്ഞെണ്ണി. ഇതൊരു രാജാവാണ്, ഭൃംഗരാജ്. ഇത് ഇതിൻ്റെ എണ്ണ കാച്ചി മുടിയിൽ തേച്ചാൽ നല്ല പനങ്കുല പോലത്തെ മുടി വരും. ഇത് മുടിയിൻ്റെ രാജാവാണ്. അടുത്തതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. അല്ലാത്സലാം. കമ്മ്യൂണിസ്റ്റ് പച്ചേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീര് മുറിവിലൊഴിച്ചാൽ മുറിവ് അപ്പം തന്നെ കരിയും. അടുത്തതാണ് കുറുന്തോട്ടി. നിങ്ങളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ, കുറുന്തോട്ടിക്കും വാദമോ എന്ന് വെച്ചാൽ കുറുന്തോട്ടി വാദരോഗത്തിൻ്റെ ഏറ്റവും നല്ല മരുന്നാണ്. അടുത്തതാണ് ചെറുള. ചെറുള ദശപുഷ്പങ്ങളിലൊന്നാണ്. ചെറുള ബലിപ്പൂവെന്നും പറയും. ചെറുള നല്ല ആരോഗ്യമുള്ള ചെടിയാണ്. ചെറുള തലയിൽ ചൂടിയാൽ തന്നെ ആയുസ് വർദ്ധിക്കും എന്ന് എൻ്റെ മുത്തശ്ശി പറയുന്ന ാണ് കല്ലുരുക്കി അല്ലെങ്കിൽ സ്റ്റോൺ മെൽറ്റർ. ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉപയോഗം. ഇത് കിഡ്നി സ്റ്റോൺസിനെ അലിയിച്ച് കളയും. ഇതാണ് ബ്രഹ്മി. ഇത് ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും നല്ലതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് കൊടുത്താൽ നല്ല ബുദ്ധി വരും. ഇതാണ് ചങ്ങലം വരണ്ട അല്ലെങ്കിൽ ബോൺ സെക്ടർ. എല്ലിന് എന്തെങ്കിലും പൊട്ടലുണ്ടായാൽ ഇത് അത് ശരിയാക്കും. പണ്ടത്തെ കാലത്ത് ആശുപത്രി ഇല്ലായിരുന്നപ്പം ചങ്ങലം വരണ്ടയാണ് എല്ലാവരും ഉപയോഗിച്ചത്. ഇതിൻ്റെ നീര് ചെറുതായിട്ട് ചൊറി, അതുകൊണ്ട് ഒരു വിദഗ്ധമായ ആളുടെ സഹായം കൊണ്ട് ഇത് ഉപയോഗിക്കാവുള്ളൂ. അടുത്തതാണ് കച്ചോലം. കച്ചോലം ഇഞ്ചി പോലൊരു കിഴങ്ങാണ്. ഇത് ഗ്യാസ്ട്രബിൾ അസിഡിറ്റി എന്നുള്ള രോഗങ്ങൾക്ക് നല്ലതാണ്. ഇത് കുടുക്കമൂലി അല്ലെങ്കിൽ ഈശ്വരമൂലി. ഇത് കുടുക്കമൂലിൻ്റെ ഇലയാണ്. ഇത് ഹാർട്ട് പ്രോബ്ലംസിനും ഫാറ്റി ലിവറിനും നല്ലതാണ്. വിഷ ചികിത്സയ്ക്കും നല്ലതാണ്. പാമ്പ് ഇതിനടുത്ത് വരില്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് ചൊറിയണം. ഞാൻ ചൊറിയാനല്ല ഉദ്ദേശിച്ചേട്ടോ. ഇതാണ് ചൊറിയണം. ഇതിൽ തൊട്ടാൽ നല്ല ഒന്നാന്തരം ചൊറി കിട്ടും എന്ന് പറഞ്ഞ് ഇത് കളയരുത്. ഇത് ചൂടാക്കിയിട്ട് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ചൊറി എല്ലാം പോകും. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും, ടോക്സിൻസ് അകറ്റും. അതിന് ചൊറിയണം നല്ലതാണ്. ഇതാണ് തകരയില. തകരയില സ്കിൻ ഡിസീസ്, കോൺസ്റ്റിപ്പേഷൻ, വിരശല്യം എന്ന അസുഖങ്ങൾക്ക് നല്ലതാണ്.
തകരയിലയിൽ അയണും കാൽഷ്യവും നിറയുണ്ട്. അടുത്തതാണ് പൂവാങ്കുറുന്നില അല്ലെങ്കിൽ പൂവാങ്കുറുന്തിൽ. ഇത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ്. ഇത് പനി ചുമ എന്ന അസുഖങ്ങൾക്ക് നല്ലതാണ്. എണ്ണ കാച്ചാനും നല്ലതാണ്. വേന ഉള്ള സ്ഥലത്ത് ഇത് പുരട്ടിയാൽ തൽക്കാലത്തേക്ക് ആശ്വാസം കിട്ടും. ഇതാണ് പർപ്പടക പുല്ല്. ഇത് പപ്പടയില കേട്ടോ, പർപ്പടക പുല്ല്. ഇത് ഇത് കർക്കിട മാസത്തിൽ കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ നിങ്ങളെ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നതാണ് മൈസൂർ സുൽത്താൻ. മൈസൂരിൽ നിന്ന് വന്നൊരു സുൽത്താൻ. ഇതാണ് മൈസൂർ ചീര. ഈ മൈസൂർ ചീരേൻ്റെ ഇലയിൽ നല്ലതാണ് തോരൻ വയ്ക്കാൻ. ഇതൊരു മൾട്ടി വൈറ്റമിൻ പ്ലാന്റ് ആണ്. അടുത്തതാണ് മഞ്ഞൾ. മഞ്ഞളിൻ്റെ കിഴങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മഞ്ഞൾ അനേകം വർഷങ്ങളായി അനേകം രോഗങ്ങൾക്ക് നല്ലതാണ്. മഞ്ഞൾ നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. സ്കിൻ ഡിസീസിന് നല്ലതാ. ചുമ, ജലദോഷം, അങ്ങനത്തെ പനിക്ക് നല്ലതാ. പിന്നെ മഞ്ഞൾ നമ്മൾ പാചകത്തിൽ ചേർക്കും. പിന്നെ മഞ്ഞൾ മുഖത്ത് വെച്ച് നല്ല സൗന്ദര്യം വരും. അടുത്തതാണ് പനിക്കൂർക്ക. ഇത് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിരിക്കണം. ഇത് കഫക്കെട്ട്, പനി, ചുമ എന്നുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്. ഇത് ഇതിൽ നിറയെ വൈറ്റമിൻസ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അടുത്തതാണ് കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേറ. ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കും, ഡാൻഡ്രഫ് ഇല്ലാതെയാക്കും. ഇത് മുടിയിൽ തേച്ചാൽ മുടി നല്ലപോലെ വളരും. അടുത്തതാണ് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ ഇലയും പൂവും അരച്ച് മുടിയിൽ തേച്ചാൽ മുടിക്ക് നല്ല ടെക്സ്ചർ വരും, ഡാൻഡ്രഫ് പോവും. ഇതാണ് പൊന്നാരി വീരൻ. ഇത് ബ്ലഡ് കൂട്ടും, പ്രഷർ കുറയ്ക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും. ഇത് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചു. അടുത്തതാണ് മുയൽച്ചെവിയൻ. ഇതാണ് മുയൽച്ചെവിയൻ. ഇതിൻ്റെ ഇതൊരു ദശപുഷ്പങ്ങളിൽ ഇതൊന്നാണ്. ഇതിൻ്റെ ഇല നോക്കിയാൽ ഒരു മുയലിൻ്റെ ചെവി പോലെയാണ്. ഇത് ടോൺസിലേറ്റീസിനും ചെവി വേദനയ്ക്കും നല്ലതാണ്. ഇത്രയും ഔഷധ സസ്യങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ്. നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.